നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആരൊക്കെയോ പതിറ്റാണ്ടുകളായിട്ട് പടച്ചു വെച്ചിരുന്ന പൊതുബോധം എന്നൊരു സംഗതിയുണ്ട്. അത് കേരളത്തിലാവട്ടെ, നമ്മുടെ ഭാരതത്തിലാവട്ടെ. പക്ഷേ ആ പൊതുബോധങ്ങളെയൊക്കെ പൊളിച്ചുകൊണ്ടു ഇപ്പോൾ പുതിയ പൊതുബോധത്തിലേക്കാണ് ഇന്ത്യ മഹാരാജ്യവും ഒപ്പം കേരളമൊക്കെ പോകുന്നത്. കാരണം മുൻപ് ഇന്ത്യക്ക് ഒരു പൊതുബോധമുണ്ട് അല്ലെങ്കിൽ കേരളത്തിന് ഒരു പൊതുബോധമുണ്ട്, അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ അല്ലെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകാവൂ എന്ന് ചിലരൊക്കെ തീരുമാനിച്ചു വെച്ചിരുന്നു. അതിന് മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു. മനസ്സിലായില്ലല്ലേ. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ എത്രമാത്രം ഈ സേവ് ക്യാമ്പയിനുകൾ കണ്ടു ഒന്ന് ഒന്ന് നോക്കുക. സേവ് ഗാസ, ആ തുടക്ക സമയത്ത് അതിന് കിട്ടിയിരുന്ന ആ ഒരു പിന്തുണയുണ്ട്. പിന്നീട് അത് വെറും പ്രഹസനമായിട്ട് മാറി. അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിനും കൊണ്ടുവന്ന് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ചില ചിത്രങ്ങൾക്കെതിരെ, ചില ചിത്രങ്ങൾക്ക് അനുകൂലമായിട്ട്. എന്നാൽ ഈ സമീപകാലത്ത് ഇസ്ലാമിസ്റ്റുകളോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരോ ബോധപൂർവം ചില പ്രൊപ്പഗണ്ടകളൊക്കെ പടച്ചു വിട്ടിട്ട് വന്ന എല്ലാ ക്യാമ്പയിനുകളും ഇവിടെ തകർന്ന് തരിപ്പണമാവുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ ഈ കർഷക സമരം എന്ന പേരിൽ നടന്ന ആഭാസത്തിനെതിരെയും ഇപ്പോൾ ജനങ്ങൾ വിധി എഴുതിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ അഭിപ്രായ പ്രകാരം 86% കർഷകർക്കും മോദി സർക്കാർ കൊണ്ടുവന്ന ആ കാർഷിക നിയമത്തിനോട് താല്പര്യമായിരുന്നു എന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ പുതിയ രൂപത്തിൽ കാർഷിക നിയമങ്ങൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 14% കർഷകർക്ക് വേണ്ടി എന്ന വ്യാജേനയാണ് ഈ രാജ്യത്ത് ഇത്ര വലിയ കലാപങ്ങൾ ചിലർ അഴിച്ചുവിട്ടത്. അതിനു മുമ്പ് CAA സമരകാലത്തും നമ്മൾ കണ്ടു പൊതുബോധം ഇതാണ് എന്ന തരത്തിൽ ചില രാജ്യത്തിൻ്റെ അംഗങ്ങ ഇടങ്ങളിൽ വലിയ അക്രമങ്ങളും കൊള്ളയും കൊള്ളിവെപ്പൊക്കെ നടത്തുന്നത്. പക്ഷേ ഇതെല്ലാം വളരെ ദയനീയമായ രീതിയിൽ തന്നെ പരാജയപ്പെടുകയുണ്ടായി. ഇങ്ങോട്ട് കേരളത്തിലേക്ക് നോക്കിയാൽ ഒരു പക്ഷേ 10 വർഷത്തിന് മുമ്പ് അവരുടെ കയ്യിൽ തന്നെയായിരുന്നു അവർ വിചാരിക്കുന്ന രീതിയിൽ അവർക്ക് അജണ്ടകൾ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ആ കാലം മാറി. 100 വർഷം മുമ്പ് നടന്ന 1921 മലബാർ വംശഹത്യ, ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കിയ വംശഹത്യയെ വെള്ള പൂശിക്കൊണ്ട് വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജി എന്ന നരാധമനെ ധീരയോദ്ധാവായി അവതരിപ്പിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യസമര സേനാനിയായി അവതരിപ്പിച്ചുകൊണ്ട് ഒരു സിനിമ അനൗൺസ് ചെയ്തപ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. അവർ വിചാരിച്ചതൊന്നും നടന്നില്ല. ഒടുവിൽ ആ സിനിമ തന്നെ വേണ്ട എന്ന് വെച്ചു പോകേണ്ടി വന്നു. അതിനുശേഷം കേവലം 32 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു വംശഹത്യ, അതും ഇരകൾ ഹിന്ദുക്കളാണ്, കാശ്മീരി പണ്ഡിറ്റുകൾ. ആ സിനിമ ഒരുപക്ഷെ 5 വർഷത്തിന് മുമ്പ് ആരെങ്കിലും നിർമ്മിക്കാൻ പോലും തയ്യാറാവുമായിരുന്നില്ല. നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ബോളിവുഡിലോ അല്ലെ ഹിന്ദിയിലോ നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അങ്ങ് ദുബായിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നൊക്കെ വിളിവന്നേനെ, ഭീകരവാദികളുടെയോ അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ളവരുടെയോ. അത് നിർമ്മിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് കാലം മാറി. കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണ്. മോദിയുണ്ട്, അമിത്ഷായുണ്ട്, എല്ലാ രീതിയിലുള്ള സുരക്ഷയും അവർ കൊടുക്കും ആ പടം നിർമ്മിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ അതിൽ അഭിനയിച്ചവർക്കും. ഇപ്പോൾ തന്നെ അതിൻ്റെ സംവിധായകന് വൈ കാറ്റഗറി സുരക്ഷ കൊടുത്തു കഴിഞ്ഞു. ആ പടം ഇറങ്ങുമ്പോഴും ആദ്യം കേരളത്തിലുൾപ്പെടെയുള്ളവർക്ക് സംശയമായിരുന്നു ഇതിവിടെ ഓടുമോ, ആളുകൾ സ്വീകരിക്കുമോ എന്ന്. ഇവിടെ കുറേ കാലമായിട്ട് ഇടതുപക്ഷ ലിബറലുകളും ജിഹാദിസ്റ്റുകളും പടച്ചു വെച്ചിരുന്ന പൊതുബോധം എന്നത് പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ ഇന്ത്യ പൊളിച്ചടുക്കിയിരിക്കുന്നു. ഇനി ഒരുപക്ഷെ ഭാവി BJP തന്നെ ആവണമെന്നില്ല. പക്ഷേ ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിനെ നോവിച്ചുകൊണ്ട് ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന സ്ഥിതിയിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വർഗീയമല്ല. അത് അവർ ഒന്നിക്കേണ്ടവരാണ് എന്ന രീതിയിൽ ചിലർ ഒന്നിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. അതിനെങ്ങനെയാണ് വർഗീയമായിട്ട് കാണാൻ പറ്റുക? ന്യൂനപക്ഷങ്ങളെല്ലാം ഒന്നിച്ചാൽ അത് ന്യൂനപക്ഷ ഏകീകരണവും, ഭൂരിപക്ഷങ്ങളെല്ലാം ഒന്നിച്ചാൽ അത് വർഗീയത ആകുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ വൈകിയെങ്കിലും അവർ ചില സത്യങ്ങൾ തിരിച്ചറിയുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാശ്മീരി ഫയൽസ് എന്ന സിനിമയും അതിൻ്റെ വിജയവും അതുതന്നെയാണ് തെളിയിക്കുന്നത്. ഇന്ത്യയിൽ ഇനി ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഇവിടെയുള്ള ഭൂരിപക്ഷത്തിൻ്റെ ആ അവരോട് ചേർന്ന്, അവരെ നോവിക്കാതെ, സാധാരണ രീതിയിൽ അവരാരെങ്കിലും ദ്രോഹിക്കാൻ വരുന്നവരല്ല, അവരെ വെറുതെ പോയി ചൊറിയാതെ, അവർക്ക് എതിരെയുള്ള പ്രോപ്പഗണ്ടകൾ പടച്ചുവിടാതെ, അവരെ നോവിക്കാതൊക്കെയാണെങ്കിൽ ഇന്ത്യ ഏത് പാർട്ടിക്കും ഭരിക്കാം, BJP തന്നെ ആവണമെന്നില്ല. പക്ഷേ
അവരെ എതിർത്തുകൊണ്ട് അവരെ ഇനി അടിച്ചമർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇനി വരുന്ന കാലങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. കുറച്ചു കാലം കൂടി കേരളം പോലുള്ള ചില പ്രത്യേക പ്രദേശങ്ങൾ മാറി നിന്നേക്കാം, പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും മാറി വരികയാണ് എന്ന സത്യം മനസ്സിലാക്കിയിരിക്കണം. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, സദ്ഗുരു അദ്ദേഹം വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ ഫൗണ്ടേഷനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ട് കാണുക. അവിടെ കഴിഞ്ഞ തവണ ശിവരാത്രിക്ക് വലിയ രീതിയിലുള്ള ആഘോഷമായിരുന്നു, വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒരു ശിവരാത്രിയായിരുന്നത്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പവർ ബൈക്കിൽ അദ്ദേഹം ലോക യാത്രയ്ക്ക് തിരിച്ചിട്ടുണ്ട്. സേവ് സോയിൽ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നെതർലൻഡിലുണ്ട്. അവിടെ ഞങ്ങളുടെ ഒരു പ്രതിനിധിയുണ്ട്, രതീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. വളരെ താമസിയാതെ തന്നെ അത് ആ ഇൻ്റർവ്യൂ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് നോക്കിയാൽ, ഇന്ന് 702 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗമുക്തി നേടിയവർ 730. എത്ര പേർ മരിച്ചു എന്ന കണക്ക് കൊടുത്തിട്ടില്ല. ആരും കോവിഡ് മൂലം മരിച്ചു കാണില്ലായിരിക്കാം. ആരും മരിക്കാതിരിക്കട്ടെ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.